കുഞ്ഞുമക്കളെ, മാതാക്കന്മാരെ, ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളായ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ എത്രയോ ദിവസങ്ങളാണ് ഉറക്കമൊളിച്ചിരുന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും അവരെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷയുടെ സമയമാണ്, ഏറ്റവും വലിയ ടെൻഷൻ്റെ സമയമാണ്. നമുക്കുണ്ടായിരുന്നത് പോലെ നമുക്ക് ശരിയാണ്, 12 പരീക്ഷകളുണ്ടായിരുന്നു. 12 പരീക്ഷയും 6 ദിവസം കൊണ്ട് തീരും. ഒരു ദിവസം 2 പരീക്ഷയായിരുന്നു, അതൊക്കെ നമുക്കറിയാം. അത് കുട്ടികൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ കുട്ടികൾക്കുള്ള പോർഷൻ ഒരുപാടുണ്ട്. നമ്മൾ പഠിച്ചതിനേക്കാളൊക്കെ ടഫായിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിക്കണേ. പിന്നെ നമുക്കുണ്ടായിരുന്നത് നമ്മൾ ആരും നോക്കില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒരു പക്വതയിലും മച്യൂരിറ്റിയിലൊക്കെ വളർന്ന മക്കളാണ് കുറേയൊക്കെ. ഇപ്പം അങ്ങനെയല്ലല്ലോ. താഴെ വെക്കില്ല, മുകളിൽ വെക്കില്ല, ഒന്നും വെക്കാതെ നമ്മൾ കൊണ്ടുനടക്കല്ലേ. ജോണച്ചൻ പറഞ്ഞു, കാർ ടു കാർപെറ്റ്. വലിയ ടെൻഷൻ എടുക്കാൻ അവരുടെ മനസ്സുകൾ പക്വമല്ല. നമ്മളൊക്കെ നമ്മൾ 10 വട്ടം തോറ്റാലും നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്രയും ഏറ്റെടുക്കാനുള്ള കഴിവുള്ള കൊച്ചു മക്കൾ വളരെ കുറവാണ്. അതിന് കാരണം നമ്മൾ കൂടുതൽ ടെൻഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഡോക്ടർ ആവണം, എൻജിനീയർ ആകണം, പിന്നെ 100-ൽ 100 കിട്ടിയിട്ട് വരാവൂ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ടെൻഷൻ അതിപ്രധാനപ്പെട്ടതാണ്. പിന്നെ അന്നൊക്കെ നമുക്ക് അത്ര ടെൻഷൻ ഇല്ലെങ്കിൽ പോലും അതികഠിനമായ ഉപവാസങ്ങളിലൂടെയും കൈകൾ വിരിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കന്മാരുടെ നീണ്ട നിര, അതിൻ്റെ മക്കളാണ് നമ്മളൊക്കെ. പക്ഷേ അതിൻ്റെ പകുതി പോലും 10% പോലും പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കന്മാരുടെ കൂട്ടത്തിലെ മക്കളാണ് ഈ കൊച്ചുമക്കൾ. അതാണ് പ്രശ്നം. നമുക്ക് മല്ലിടൽ കുറവാണ്, പക്ഷെ പ്രാർത്ഥിക്കാൻ കട്ടയ്ക്ക് നിൽക്കുന്ന അപ്പനമ്മയും. ഇപ്പം ഇവരുടെ മല്ലിടൽ കൂടുതലാണ്, പക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന അപ്പന്മാരമ്മമാരും തുലവും ദുർലഭം. അതുകൊണ്ടാണ് ഇത് മനോഹരമായ കൃപാവരത്തിന്റെ നിമിഷങ്ങളായിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. അത് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. ഇനിയുള്ള പരീക്ഷകൾക്കൊന്നും, ഒരു പരീക്ഷകൾക്കും ഒപ്പിടിക്കില്ലെന്നൊക്കെ അവരുടെ മനസ്സുകളെ നമുക്ക് ശാന്തമാക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ കടന്നു വരാൻ പോകുന്ന പരീക്ഷാവേളകളിൽ എൻ്റെ കുഞ്ഞുമക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ഹൃദയത്തിലും അങ്ങ് നിറയണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഈ കുഞ്ഞുമക്കളെ നീ പൂരിതനാക്കണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേൻ, തലയിൽ കൈവച്ചേൻ അവരുടെ. എന്നിൽ പ്രവർത്തിച്ച ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പരീക്ഷാവേളകളിൽ, കടന്നു വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ഹൃദയത്തിലും അങ്ങ് നിറഞ്ഞ് അങ്ങയുടെ ജ്ഞാനത്താൽ എൻ്റെ മക്കളെ പ്രകാശപൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സങ്കേതം, നീ എൻ്റെ സങ്കേതം ദൈവമേ, നീ എൻ്റെ ശക്തി ദൈവമേ, നീ എൻ്റെ കോട്ട എന്ന ഗാനം എല്ലാവരും കൂടെ. ും സർവവുമാ
മക്കളെ കർത്താവിനെ സമർപ്പിച്ചേ. എല്ലാം പരിപാലിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ഓർമ്മകളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അടിയറ വയ്ക്കുക. ഈ അടിയറവ് പറഞ്ഞാൽ കർത്താവ് ഇതിനെ കാക്കും. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സംഗീതകൻ പറയുന്നു, നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആദരവാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ വിജയ പതാക പാറിക്കും. ദൈവത്തിന്റെ നാമത്തിൽ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളും. നിന്റെ അപേക്ഷകളെ കൈക്കൊള്ളുന്ന ദൈവത്തെ, സങ്കേതമായ ദൈവത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:13 പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. മക്കളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ, നിന്റെ ദൈവമായും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, നിനക്ക് വേണ്ടി ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണ്. നിയമാവർത്തന പുസ്തകം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുസ്തകങ്ങളിൽ സ്പർശിച്ച് നിങ്ങൾ നിൽക്കുക. മാതാപിതാക്കന്മാർ നിങ്ങളുടെ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് നിൽക്കുക. എൻ പ്രിയനെ, യേശുവെ രക്ഷ ശുദ്ധി ചെയ്യണേ. മാതാപിതാക്കന്മാർ കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കുക. കുഞ്ഞുമാർ പുസ്തകത്തിൽ ആ ഇൻസ്ട്രുമെന്റിലൊക്കെ കൈ തൊട്ട് നിൽക്കുക കേട്ടോ. പ്രാർത്ഥിക ഈശോയോട് നന്നായിട്ട്. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ, ഈശോയുടെ മക്കളാണ് നിങ്ങൾ. കർത്താവിന്റെ ഉള്ളം കയ്യില നിങ്ങളുടെ പേര്, നിന്നെ വില കൊടുത്ത് വാങ്ങിയത കർത്താവ്. മോചനദ്രവ്യങ്ങളാണ് നിങ്ങൾ. കുഞ്ഞുമക്കളുടെ പാപാവസ്ഥകൾ നീ മാറ്റണമേ. ഇനി മുതൽ കോപ്പിയടിക്കില്ല എന്നുള്ള കഗദാസ്പുരം മോഡൽ ഒരു ശബ്ദമായിട്ട്, പ്രോമിസ് ആയിട്ട് എടുക്കുക. മാതാപിതാക്കന്മാരെ, ആ കൃപയ്ക്ക് വേണ്ടി കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി എല്ലാ പുണ്യങ്ങളും വരും കൂടെ. ഒരു പുണ്യത്തിൽ വളരുമ്പോ മറ്റെല്ലാ പുണ്യങ്ങളെയും കൊണ്ടുവരും, എല്ലാ കൃപകളെയും കൊണ്ടുവരും.
ചിലർക്ക് അത് തർക്കദോഷമായിട്ടുണ്ട്. ഒപ്പിയടിക്കലും ഓണസ്റ്റില്ലായ്മയൊക്കെ മുഴുവൻ നീ എടുത്ത് മാറ്റണം ഈശോയെ. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധി തരണേ. ഹൃദയത്തിന്റെ അവസ്ഥകളെ, മനസ്സിന്റെ അവസ്ഥകളെ, ചിന്തയിൽ വരുന്ന പാപങ്ങളെ എല്ലാം ഞാൻ സമർപ്പിച്ചു. വിടുതൽ തരാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എന്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. ചിന്തകളെ നീ പരിശോധിച്ച് നിർമ്മലമാക്കണമേ. നിന്റെ കരന്റെ മേൽ വെക്കണമേ. അഗ്നി കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. മനോഹരമായ ചിത്രങ്ങളുടെ കടത്താണ് ഈ ആരാധനയുടെ നിമിഷം. ഈശോയെ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിലൂടെ എല്ലാ ഗ്യാപ്പുകളിലൂടെ വരാണ് ഈശോ. അങ്ങനെ കടന്നു വരുന്ന ദൈവ, വാതിലടച്ച് നീ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും, ഹൃദയമടിച്ച് നിന്നെ വേണ്ടെന്ന് ഈശോയോട് പറഞ്ഞാൽ പോലും ആ ദൈവം വിചാരിച്ചാൽ വരും. ഉയർത്തെഴുന്നേറ്റ് മനുഷ്യരെ പേടിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് തിരിച്ചറിയാതെ വാതിലടച്ച് അവിടെ മധ്യത്തിലേക്ക് വന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഞാൻ കർത്താവാണ്, കർത്താവാണ്, എന്നെ തൊട്ട് നോക്ക്. അങ്ങനെ തൊടാൻ പൗലോസ് ദൈവം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം വഴി ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ദൈവം പറയുന്നുണ്ട്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നവരാണ്. ലേഖനത്തിൽ പൗലോസ് ദൈവം വീണ്ടും പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, ശക്തിപ്പെടുത്തുന്ന ദൈവം, അവനിലൂടെ എനിക്കെല്ലാം സാധിക്കും. കൊരിന്ത്യസ്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ദൈവം വീണ്ടും പറയുന്നു, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി, എന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നിന്റെ ബലഹീനതകളെ, ഓർമ്മക്കുറവിനെ, ബുദ്ധിശക്തി കുറവിനെ, പഠിച്ചാൽ ഒന്നും ഓർക്കാത്ത അവസ്ഥകളെ എല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചേൻ. നിനക്കെന്റെ കൃപ മതി. കൃപകൾ വർഷിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുന്നു. ആ കർത്താവിനെ വിളിക്കാം. എല്ലാവരും കൂടെ ഉറക്കെ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഫിലിപ്പിയക്കാരുടെ ലേഖനത്തിൽ പൗലോസ് ദൈവം വീണ്ടും പറയുന്നുണ്ട്,
എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. കർത്താവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, ശക്തിപ്പെടുത്തുന്ന ദൈവം. അവനിലൂടെ എനിക്കെല്ലാം സാധിക്കും. കൊരിന്ത്യസ്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസിയ വീണ്ടും പറയുന്നു, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി, എന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നിന്റെ ബലഹീനതകളെ, ഓർമ്മക്കുറവിനെ, ബുദ്ധിശക്തി കുറവിനെ, പഠിച്ചാൽ ഒന്നും ഓർക്കാത്ത അവസ്ഥകളെ എല്ലാം കർത്താവിന് മുന്നിൽ സമർപ്പിച്ചേൻ. നിനക്കെന്റെ കൃപ മതി. കൃപകൾ വർഷിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുന്നു. ആ കർത്താവിനെ വിളിക്കാം. യഹോവ രോഹി, നീ എന്നിടയിൽ എന്നെങ്ങും വഴി നടത്തും. യഹോവ ശാലോം, എൻ സമാധാനം, നീ എന്നും എന്നാശ്രയം. യഹോവ എൻ ശദായ, സർവശക്തൻ, ജയവീരന. എല്ലാവരും കൂടെ, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി, നിനക്കെന്റെ കൃപ മതി, നിന്റെ കൃപകൾ നിന്റെ മേൽ ഞാൻ വർഷിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവായ ദൈവം, അത്യുന്നതനായ ദൈവം നിന്റെ മേൽ ശക്തി വർഷിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച കർത്താവേ, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കർത്താവേ, അങ്ങയുടെ കരബലം ഈ കുഞ്ഞുങ്ങളിൽ പ്രകടമാക്കണേ. സംഗീതകൻ പറയുന്നുണ്ട്, തന്റെ വലത് കൈയിൽ അഭയം തേടുന്നവരെ, ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷ, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി എന്റെ മേൽ നീ പ്രവർത്തിപ്പിക്കണമേ. വിസ്മയകരമായ നിന്റെ കാരുണ്യത്തെ ഈ കുഞ്ഞു മക്കളെ മേൽ നീ വർഷിക്കണമേ. നിങ്ങളുടെ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിക്കുകയും ഓർമ്മക്കുറവിനെ മാറ്റുകയും ചെയ്യുന്ന കർത്താവ്, കൈകൾ കൂപ്പിയേ. കർത്താവിന്റെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ കർത്താവ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ കൃപകൾ മാത്രം മതി കഥാവേ, പാപമാലിന്യങ്ങൾ നിങ്ങളെ മോചിപ്പിക്കണമേ. ഇവിടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ഓർമ്മകളെ ശക്തിപ്പെടുത്തണമേ, ആത്മാവിനെ കുറിയാലും നിൽക്കണമേ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സദാകാലവും
ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും പുകഴ്ചയും പുകഴ്ചയും ഉണ്ടാകണേ നിത്യവും ഉണ്ടാകണേ.